എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മളിന്ന് പോകുന്നത് മാട്ടുകട്ടയിലേക്കാണ്. കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയ്ക്കും കുട്ടിക്കാനത്തിനുമിടയിലുള്ള കുഴൽപ്പാലത്തിൻ്റെ സൈഡിലാണ്. ഇടുക്കി ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് മാട്ടുകട്ട എന്ന് പറയുന്ന സുന്ദരമായ പ്രദേശത്തേക്ക്. ഒരുപാട് ഫിലിമിൻ്റെ ലൊക്കേഷനായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു തൂക്കുപാലം, അതോടനുബന്ധിച്ച് ഇടുക്കി ഡാമിൻ്റെ റിസോയറിൻ്റെ കാഴ്ചകളും, മാത്രമല്ല അതിപുരാതനമായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി കൂടെ പോരണം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ പോയാൽ ഒരുപാട് ഫിലിമിൻ്റെ ലൊക്കേഷനായി മാറിയിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കാണാനുണ്ട്. ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മാട്ടുകട്ടയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോള് നമ്മൾ ഏകദേശം ഇടുങ്ങിയ ഒരു പാതയാണ്. വഴിയൊക്കെ അല്പം മോശമാണ്. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് രണ്ട് സൈഡിലുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തൂക്കുപാലത്തിൻ്റെ ആ സുന്ദരമായിരിക്കുന്ന ഇടുക്കി ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ പറ്റും. തൂക്കുപാലത്തിൽ നമ്മൾ വന്നു ചേർന്നിട്ടുണ്ട്. ഇനി ആ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് ആ കാഴ്ച കാണുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പോകാം. മാത്രമല്ല, എൻ്റെ പുറയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് ഇടുക്കി ഡാമിൻ്റെ റിസോർട്ട്. ഈ സുന്ദരമായ തൂക്കുപാലത്തിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 200 മീറ്ററാണ്. ഇതിൻ്റെ ഉൾവീതി എന്ന് പറയുന്നത് 1.20 മീറ്ററാണ്. ഏകദേശം ഒരു 2 പേർക്കൊക്കെ ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് കൂട്ടുകൂടി പോകാൻ പറ്റും. 40-ൽ അധികം ആളുകൾക്ക് ഒരേ സമയത്ത് ഇതിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വാഹനങ്ങളിലൂടെ അനുവദിക്കുന്നതല്ല. ഇതൊക്കെയാണ് ഈ തൂക്കുപാലത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. എന്താണെങ്കിലും കൂട്ടുകാരെ, ഈ തൂക്കുപാലത്തിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ നമുക്കിതൊരു ഊഞ്ഞാല ആടുന്ന പോലത്തെ ഒരു അനുഭവമുണ്ട്. നല്ല സസ്പെൻഷനുള്ള ഒരു തൂക്കുപാലമാണിത്. മാത്രമല്ല, ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഏറ്റവും രസകരമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണുന്നത്. മഴ മേഘങ്ങൾ മൂടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിന് ഈ പ്രകൃതി ഭംഗി കാണുവാൻ തന്നെ വളരെ രസകരമാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തേക്കാണ് മുല്ലപ്പെരിയാറൊക്കെ ഡാം തുറന്നു വിടുകയോ ഓവർഫ്ലോ വരുമ്പോഴൊക്കെ വെള്ളം ഒഴുകി ഇവിടെയാണ് എത്തിച്ചേരുന്നത്, ഇടുക്കി ഡാമിലേക്ക് ആദ്യം. അതിനുശേഷം ഇവിടുന്നാണ് ഇടുക്കി ഡാം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാലത്തിൻ്റെ രണ്ട് സൈഡിലും ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഊഞ്ഞാലെ കിടന്ന് ആടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ പാലത്തേക്ക് കയറിയാൽ. നമ്മൾ ആ കാണുന്നത് ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ആ സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. ചുറ്റുപാടും നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. തൂക്കുവാലത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ആ തൂക്കുവാലം കിടന്ന് ആടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണുന്നത് തന്നെ ഒരു രസകരവും അതിശയവും ഉളവാക്കുന്നതാണ്. ഒരുപാട് പടത്തിൻ്റെ ചിത്രീകരണങ്ങൾ നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് മാട്ടുകട്ട അയ്യപ്പൻകോവിൽ എന്ന് പറയുന്ന ഈ സ്ഥലം. യബി, അതുപോലെ ലൈഫ് ഓഫ് ജോസൂട്ടി, ജെല്ലിക്കെട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പടങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഈ മേഖലയായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു മോന് ഈ തൂക്കുപാലത്തോടെ സൈക്കിളൊക്കെ ചവിട്ടി വന്നെ ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. വേനൽക്കാലങ്ങളിൽ ഡാമിൻ്റെ ഉള്ളിൽ വെള്ളം കുറയുമ്പോൾ ഇവിടുന്ന് വെള്ളം എല്ലാം മാറി ഡാമിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ ഈ ഭാഗത്തോടെ ഒരു റോഡും അതുപോലെ കലുങ്കും വഴിയൊക്കെ ഉണ്ട്. ഇക്കരെ ഈ കാണുന്ന മേഖലയിലൊക്കെ ജനവാസമുള്ള മേഖലയാണ്.
എന്താണെങ്കിലും ഇന്ന് ഒരുപാട് ആളുകൾ തൂക്കുവാലത്തിൽ ഉണ്ട് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി. ചെറുതായിട്ട് ഇളകുന്ന ഈ തൂക്കുവാലത്തിൽ നിന്ന് കൂട്ടുകാരുമൊത്ത് സല്ലപിച്ച് ഇളം കാറ്റേറ്റ് നിൽക്കുന്നവരുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ ഈ തൂക്കുവാലത്തിൻ്റെ മറുകരയിലേക്ക് പോവുകയാണ്. കൂടുതൽ നമ്മളങ്ങനെ നടന്ന് നടന്ന് തൂക്കുവാലത്തിൻ്റെ അടിഭാഗത്ത് എത്തിയിട്ടോ ആ തടാകത്തിൻ്റെ തീരത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് കാണുന്ന ആ സുന്ദരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാഴ്ച തന്നെയാണ്. എന്താണെങ്കിലും തൂക്കുവാലത്ത് ഒരുപാട് ആളുകൾ അങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ടും നടന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ വള്ളത്തിൻ്റെ അകത്താണ് കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മാട്ടുകട്ടകൾ വന്നാൽ മനോഹരമായിട്ടുള്ള ആ വള്ളത്തിൻ്റെ യാത്രകളൊക്കെ ആസ്വദിച്ചിട്ട് ഈ തടാകത്തിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്നം. അത്ര മനോഹരമായിരിക്കുന്ന നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു പ്ലേസാണ് മാട്ടുകട്ട, അല്ലെങ്കിൽ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ഈ സുന്ദരമായിരിക്കുന്ന സ്ഥലം. വള്ളത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് അകലേന്ന് ഒരു വള്ളം ഈ തടാകത്തിൻ്റെ ഉള്ളിൽ കിടെ തുഴഞ്ഞു തുഴഞ്ഞു വരുന്നുണ്ട്. അത് വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടോ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഈ തടാകത്തിൻ്റെ ഉള്ളിൽ കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സൗകര്യവും കൂടി ഈ മാട്ടുകട്ട തൂക്കുവാലത്തിൻ്റെ ഏറ്റവും അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള ഈ പ്ലേസിൽ തന്നെ ഒരിക്കലും. സിനിമാക്കാരുടെ മാത്രം ഒരു ലൊക്കേഷനല്ല ഇത്. ഇത് ഫോട്ടോഗ്രാഫി എടുക്കുന്നവർക്കും വീഡിയോഗ്രാഫി എടുക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ല ലൊക്കേഷനാണ്. അതുപോലെ വിവാഹം നടത്തിയിട്ട് അതിൻ്റെ ഹണിമൂൺ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന അങ്ങനെ ഒരു കപ്പിൾസാണ്. തൊട്ടുമേളിൽ തന്നെ അതിൻ്റെ മേളിൽ ഒരു ട്രോൺ കിടന്ന് കറങ്ങി അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു പ്ലേസ് തന്നെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലേസാണ് ഇതെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. മറ്റൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ അതിപുരാതനമായിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ആ ക്ഷേത്രം വെള്ളത്തിനുള്ളിൽ മുങ്ങിപ്പോവും, അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാൻ വേണ്ടി പോകാട്ടോ. കാലഘട്ടത്തിൽ ഞാൻ ഈ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്നാൽ ഇടുക്കി ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് അവർക്ക് മറ്റൊരു പ്ലേസ് കൊടുത്തു. നമ്മൾ കണ്ട തൂക്കുവാലമല്ലേ, തൂക്കുവാലത്തിന് അവിടുന്ന് ഏകദേശം 300 മീറ്ററുകൾ നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാം. മാത്രമല്ല ഇത് ചുറ്റുപാടുമുള്ള പ്രകൃതിയുടെ ആ മനോഹാരിതയെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമോ. കൂടുതൽ ഇനി കുറച്ച് ചരിത്രമാട്ടോ നമ്മൾ പറയുന്നത്. 1972 കാലഘട്ടങ്ങളിലാണ് ആളുകളെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ ഇടുക്കി കോട്ടയം ജില്ലയുടെ കളക്ടർ ജയേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി ഡാമിൽ വെള്ളം നിറയുന്ന കംപ്ലീറ്റ് സ്ഥലങ്ങളെല്ലാം സർവേ നടത്തിയിട്ട് അവിടെയുള്ള ആളുകളെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. അങ്ങനെ പാർപ്പിച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളാണ് കീരിത്തോട്, ചുരുള്ളി, അതുപോലെ പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള പാട്ടുപാറ, മുണ്ടക്കയം മേഖലയിലേക്കാണ് അവരെ മാറ്റി പാർപ്പിച്ചത്. താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഇല്ലിപ്പാലത്തോട് വേണം ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ വേണ്ടി. ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള ഏരിയയിൽ ധാരാളം വീടുകളും അതുപോലെ ധാരാളം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. ഒരുപക്ഷെ കട്ടപ്പന ടൗണിനെ കഴിഞ്ഞും വലിയൊരു മാർക്കറ്റ്, അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം ഇവിടെ നിന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ പൊക്കി ഒരു കാലഘട്ടത്തിൽ പണിതതാണ്. മഴക്കാലങ്ങളിൽ ഡാമിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് തുറന്നുവിടാവുന്ന സാഹചര്യമൊക്കെ എത്തുമ്പോൾ നമ്മൾ ഈ കാണുന്ന അമ്പലത്തിൻ്റെ തൊട്ട് മോൾഭാഗം വരെ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്.
കാഴ്ചയുടെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കാഴ്ചകളും അവസാനിപ്പിക്കേണ്ട സമയമായി. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ദയവായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. മറ്റൊരു കാഴ്ചയുമായിട്ട് ഇടുക്കി ചില്ലീസ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.